യേഴ്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെൽത്തി സ്നാക്ക് റെസിപ്പി ആയിട്ടായിട്ട് വന്നിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന കുട്ടികളുടെ സമീകൃത ആഹാരമായിട്ടുള്ള അമൃതം പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കൊരു ലഡു ആക്കിയിട്ട് എടുക്കാം കുറേ പ്രോസസ്സൊന്നുമില്ല ഭയങ്കര ഹെൽത്തിയാണാണെന്നും നമ്മൾ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണ് നമുക്ക് വേഗം വീടുകളിലോട്ട് പോകും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമ്മളൊന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ ഈ വറിവ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നന്നായിട്ട് മൂത്ത് ഒരു നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമ്മൾ വറുത്ത് കൊടുക്കണം കാരണം അല്ലെങ്കിൽ അതിനൊരു അമൃതം പൊടിയുടെ പച്ച ചുവ ഉണ്ടാവും നമ്മളെ ലഡുവിന് അമൃതം പൊടിയുടെ ടേസ്റ്റ് വരും പക്ഷെ അത് നന്നായിട്ട് വറുത്താൽ ഇതിൽ കുറേ നട്ട്സും എല്ലാ സംഭവങ്ങളും ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു അമൃതം പൊടി ടേസ്റ്റ് വരാണ്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള രൂപത്തിലാണ് കേട്ടോ കിട്ടുക അപ്പം അതവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേറൊരു സംഭവം കൂടി വറുത്തിടുകയാണ് കേട്ടോ ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് തേങ്ങ കൊത്തായിട്ടോ നമ്മൾ ഇടുന്നത് ഇതിങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനും വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കൂടാതെ ഈ സ്റ്റേജിൽ നിങ്ങളെ കയ്യിൽ നെഡ്സോ അതുപോലെ തന്നെ മുന്തിരി അങ്ങനത്തെ സംഭവങ്ങൾ എന്തുണ്ടെങ്കിലും ആഡ് ചെയ്യുക കുട്ടികൾ അതിൻ്റെ കൂട്ടത്തിൽ കണ്ട് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വറുത്തെടുത്തിട്ടുള്ള അമൃതപ്പൊടി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്നൊരു ചെറിയ കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കണം കാരണം അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള കോക്കനറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അമൃതം പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ടെങ്കിലും നമ്മളൊരു രണ്ട് ചെറിയ ാണ് എടുത്തിട്ടുള്ളത് അത് ആ വെള്ളത്തിൽ അലയിച്ചെടുക്കുന്നുണ്ട് അത് നമ്മൾ നമ്മളവിടെ അടുപ്പത്ത് വെച്ച ശേഷം ഇതൊന്ന് കുഴക്കാനുള്ള വെള്ളമാണ് കേട്ടോ നമ്മളവിടെ സെറ്റ് ചെയ്തത് അതിൽ ഒരു അരമുറി തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഒരു സ്റ്റേജിൽ എത്ര തേങ്ങയാണോ ഇടുന്നത് അത് ഇതിനെ നല്ല ടേസ്റ്റി ആക്കി വെക്കും കേട്ടോ അപ്പം കൂടുതൽ തേങ്ങ ഇടാൻ പറ്റിയാൽ അതൊന്നുകൂടി അടിപൊളി ടേസ്റ്റിൽ കിട്ടും ഞാൻ അതുപോലെ തന്നെ ഒരിത്തിരി ഏലക്ക പൊടി കൂടിയും ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏലക്ക പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ വേറെ എന്ത് പൊടി വേണമെങ്കിലും അഥവാ നമ്മുടെ വാനില എസൻസ് പട്ടയുടെ പൊടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമ്മളൊരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഈ അമൃതം പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ കുറച്ച് ധൃതി കൊണ്ട് ഇത് ചൂട് ചൂടോടിക്ക തന്നെ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ ചൂടാറിയിട്ട് ഒഴിച്ചെടുത്താലും മതി കേട്ടോ ചൂടോടിക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ആ വെള്ളം വീണ ഭാഗം മാത്രം ഒന്ന് കുക്കായിട്ട് വരും ഇതാണ് കേട്ടോ നമ്മുടെ ലഡുവിൻ്റെ ബേസ് ഇപ്പം റെഡി ആയിട്ടുണ്ട് നല്ല കോക്കനട്ടും അതുപോലെ ഏലക്ക ഫ്ലേവറും മധുരത്തിനായിട്ട് ശർക്കര പാനിയൊക്കെ വരുന്ന ഒരു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കയ്യിൽ ഒരിത്തിരി വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് അത് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ ഇത്രയാണ് നമ്മുടെ അമൃതം പൊടിയുടെ പ്രോസസ്സിംഗ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പച്ച തേങ്ങ ഇട്ടുകൊണ്ട് ഓവർ കാലങ്ങളൊന്നും പുറത്ത് നിൽക്കില്ല ഒരു വൺ വീക്കൊക്കെ എന്തായാലും കേടരാണ്ട് നിൽക്കുമായിരിക്കും അല്ലാണ്ട് കുറേ കാലം ഒന്നും നിൽക്കില്ല ഇത് സംഭവം നമ്മൾ വീട്ടിലുണ്ടാക്കി അപ്പൊ തന്നെ തീരാറാണ് കേട്ടോ പതിവ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് കുറേ കാലത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കണമെങ്കിൽ ആ തേങ്ങയൊന്ന് വറുത്തിട്ടിട്ടാൽ മതി കേട്ടോ അപ്പം ഇതിൽ വറുത്ത തേങ്ങയുടെയും ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിലക്കടല അതുപോലെ തന്നെ കാശ്നട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ഏഡെയ്യാം കേട്ടോ ഡേറ്റ്സ് എല്ലാം ആഡ് ചെയ്യാം അപ്പം ഇതൊരു അടിപൊളി ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയാണ് മക്കൾക്കൊക്കെ സ്നാക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഷുവറായിട്ട് ഉണ്ടാക്കി നോക്കണം എല്ലാ മക്കളും എന്തായാലും കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇപ്പോൾ ക്ലാസ്സും സ്റ്റഡീസും വീട്ടുജോലിയൊക്കെ പാടെ നമ്മൾ ഭയങ്കര തിരക്കാണ് പക്ഷേ നിങ്ങൾക്ക് നമ്മളൊരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എന്നും വീഡിയോസ് ഇടുന്നുള്ളത് അതുകൊണ്ട് മാത്രം കേട്ടോ നമ്മൾ വീഡിയോ റീച്ച് ആയിട്ടില്ലെങ്കിലും എന്താണെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് എഡിറ്റ് ചെയ്ത് ഓൾഡ് വീഡിയോ ഒക്കെ കുത്തിപ്പൊക്കിയിട്ടൊക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയാൻ മാറ്റം വരുത്താലോ അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ